എൻഡോസൾഫാൻ ബാധിതയായ അഞ്ജലിയെ കാണാൻ വനിതാ കമ്മീഷൻ ഉജ്ജംകോട്ടെ വീട്ടിലെത്തി. ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന അമ്മ രാജശ്രീയെയും മകൾ അഞ്ജലിയെയും കാണാനാണ് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവിയും കമ്മീഷൻ അംഗം ഷാഹിദ കമാലും ഉജ്ജംകോട്ടെത്തിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഹൗസ് ഹോൾഡ് ഉൽപ്പന്നങ്ങൾക്ക് 50% ഡിസ്കൗണ്ടുമായി ഉപ്പളയിലെ റോയൽ കിച്ചൺ ഹനഫി ബസാർ ഉപ്പള. ഫോൺ 8138040845. അഴിക്കുള്ളിൽ പൂട്ടിയിട്ട് എൻഡോസൾഫാൻ ദുരിതബാധിതയായ മകളെ സംരക്ഷിക്കുന്ന അമ്മയെക്കുറിച്ച് മാധ്യമ വാർത്തകളിലൂടെ അറിഞ്ഞാണ് ഇരുവരെയും കാണാൻ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവിയും കമ്മീഷൻ അംഗം ഷാഹിദ കമാലും എത്തിയത്. പുറത്തുവിട്ടാൽ മനോനില തെറ്റിയ മകൾ തന്നെയും വൃദ്ധയായ മാതാവിനെയും ആക്രമിക്കുന്നുണ്ടെന്ന് അമ്മ രാജേശ്വരി വനിതാ കമ്മീഷൻ അധ്യക്ഷയോട് പറഞ്ഞു. ഇത് സഹിക്കാനാകാതെയാണ് മുറിക്കുള്ളിൽ പൂട്ടിയത്. സർക്കാർ 3 സെന്റ് ഭൂമിയും ലൈഫ് മിഷനിൽ വീടും അനുവദിച്ചിട്ടുണ്ട്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പെൻഷനും ആനുകൂല്യങ്ങളും ലഭിക്കുന്നുമുണ്ട്. ബംഗളൂരുവിൽ ആയുർവേദ സിദ്ധ ചികിത്സ നടത്തി വരികയാണെന്നും ചികിത്സ പൂർത്തിയാക്കിയാൽ രോഗം കുറയുമെന്നുമാണ് ചികിത്സാ കേന്ദ്രത്തിൽ നിന്നും അറിയിച്ചതെന്നും അമ്മ പറഞ്ഞു. ഈ കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി അടിയന്തരമായി വനിതാ ശിശുവികസന വകുപ്പിനെ അറിയിക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. പഞ്ചായത്തും സംസ്ഥാന സർക്കാരും അത്യാവശ്യമായ എല്ലാം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ കുടുംബത്തിന് പ്രത്യേക പരിഗണന ആവശ്യമാണ്. അതിനാവശ്യമായ ഇടപെടൽ നടത്താൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. സർക്കാർ തലത്തിൽ ഈ എൻഡോസൾഫാൻ ദുരന്തം നേരിടുന്ന ആളുകൾക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഈ കുടുംബം ഇന്നിപ്പോൾ താമസിക്കുന്ന ഈ കൊച്ചുമുറിയിൽ നിന്ന് അവരെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തന്നെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് 4 സെന്റ് ഭൂമി പ്രത്യേകം സജ്ജമാക്കിക്കൊണ്ട് അത് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കവും നടത്തുന്നുണ്ട്. പക്ഷേ ഈ കൊച്ചുമുറിക്കകത്ത് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് മലമൂത്ര വിസർജനത്തിന് പോലും പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങളില്ല. മാത്രമല്ല പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു 10-20 വയസ്സുണ്ട്. 20 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി കായികമായിട്ട് അത്യാവശ്യം ശരീരഭാരമൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആരോഗ്യമുള്ള ഒരു സ്ത്രീയായിട്ട് രാജേശ്വരിയെ കാണാൻ വേണ്ടി കഴിയുന്നില്ല. ജില്ലാ കളക്ടർ, ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ്, എൻഡോസൾഫാൻ സെൽ ഡെപ്യൂട്ടി കളക്ടർ, മെഡിക്കൽ ഓഫീസർ തുടങ്ങിയവരുടെ യോഗം വിളിച്ചു ചേർത്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സിദ്ധ ചികിത്സ സൗജന്യമായി ലഭിക്കുന്നതിന് ജില്ലാ കളക്ടർ പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയി ചുമതലയേറ്റ പി സതീദേവി ആദ്യ സന്ദർശനത്തിലാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ എത്തിയത്. കാസർഗോഡ് ജില്ലയെ അലട്ടുന്ന എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ തീരാദുരിതങ്ങളുടെ നേർക്കാഴ്ചയാണ് അഞ്ജലിയുടെ ജീവിതമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.